ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ വരയ്ക്കാൻ പോകുന്നത് ഒരു ഹെയർ ആണ്. ചാർക്കോൾ പെൻസിൽ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഹെയർ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചാർക്കോൾ പെൻസിൽ, ഒരു ബ്രഷ്, പിന്നെ വരയ്ക്കുന്നത് A4 ഷീറ്റിലാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഹെയറിൻ്റെ ഔട്ട്ലൈനാണ് വരയ്ക്കേണ്ടത്. പെൻസിൽ എപ്പോഴും നല്ല രീതിയിൽ ഷാർപ്പ് ചെയ്ത് വയ്ക്കണം, എന്നാലേ നമുക്കൊരു നല്ല വൃത്തിയിൽ ലൈൻ വരച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഞാൻ ഓരോ ലൈനും വരച്ച് നിങ്ങൾ കണ്ടതല്ലേ, അത് മുടിയുടെ ഇടകളാണ്. എന്നാലേ നമുക്ക് ഓരോ ഭാഗവും ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോകാൻ പറ്റൂ. ഞാനിവിടെ ക്യാമലിൻ്റെ ചാർക്കോൾ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ താഴെ നിന്നും മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ മുടിക്കും അതിൻ്റേതായ ഒരു പാറ്റേൺ ഉണ്ടാവും. ഉദാഹരണത്തിന് ചുരുണ്ട മുടി, അതൊരു പ്രത്യേകതരം പേരാണ്. അതുപോലല്ല ലോങ് ഹെയർ. അതുകൊണ്ട് തന്നെ ഞാൻ നേർരേഖയിലാണ് മുടികൾ ഇവിടെ വരയ്ക്കുന്നത്. മുടിയിഴകൾ കിടക്കുന്നതിൻ്റെ ഷേപ്പ് അനുസരിച്ച് വേണം പിന്നെ നമ്മൾ വരയ്ക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഭാഗവുമാണ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് പോകുന്നത്. എന്നാലേ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഷേപ്പ് നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഇപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ വര വരയ്ക്കാതെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ചിത്രത്തിനെ ഒരു ഭംഗിയിലുണ്ടാക്കും. കറക്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. വേറെ പല രീതിയിലാവും നമ്മുടെ ഷെയ്ഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വരകളൊക്കെ തന്നെ വളഞ്ഞും തിരിഞ്ഞും കറക്റ്റൊരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. മുകളിലും താഴെയും ലൈറ്റായിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്, പിന്നെയാണ് അവിടെ ഡാർക്കാക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സെൻറ്ററിലെത്തുമ്പോൾ അവിടെ അധികം ഞാൻ ഡാർക്ക്നെസ് യൂസ് ചെയ്യുന്നില്ല. കാരണം ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ചാർക്കോളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം ഉപയോഗിക്കാൻ. കാരണം ഡാർക്കായി ഉപയോഗിച്ച് തെറ്റിക്കഴിഞ്ഞാൽ മായ്ക്കാൻ കുറച്ച് പ്രയാസമാണ്. താഴെ വീണ്ടെടുക്കുന്ന മുടി ഞാൻ വരയ്ക്കുന്നത് വളച്ചിട്ടാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരയ്ക്കണേന്ന്. ആദ്യമേ തെറ്റിയാൽ നിങ്ങൾ ആരും ഒന്നും വിഷമിക്കേണ്ട, നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനെല്ലാം സ്വയം പഠിച്ചതാണ്. ഇതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും പലതും കണ്ടാണ് ഞാൻ ഇങ്ങനെ ഹെയറും ഫേസൊക്കെ വരയ്ക്കാൻ പഠിച്ചത്. അപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്തായാലും ഒരു ദിവസം നമ്മുടെ വരയ്ക്കണതൊക്കെ എന്തായാലും ശരിയാവും. സൈഡിലുള്ള മുടിയുടെ ലെങ്ത്ത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നതും അതിൻ്റെ ലെങ്ത്ത് വളരെയധികം കുറച്ചാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു ഇറേസറോ മറ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. മൊത്തം ചാർക്കോൾ പെൻസിൽ വെച്ച് മാത്രം തന്നെയാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റൊക്കെ വരയ്ക്കുന്നത്. അവസാനമായിട്ട് മുടി വരച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഫില്ലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. ഇനി നമുക്ക് ബ്രഷിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. ബ്രഷ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഡാർക്കായിട്ടുള്ള ഭാഗത്താണ് കൂടുതലും ബ്രഷ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്താലും ചില ഭാഗങ്ങളിലൊന്നും മര്യാദയ്ക്ക് ഷെയ്ഡായി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയാണ് നമ്മളിവിടെ ബ്രഷ് ഉപയോഗിക്കുന്നത്. ഒരു സോഫ്റ്റായിട്ട് നമുക്ക് ഹെയർ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതുമൂലം ഒരു റിയലിസ്റ്റിക് ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.